ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് എനി വിലോഗ്. എനി വിലോഗിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ ielts വിത്തൌട്ട് ielts എങ്ങനെയാണ് ജർമ്മനിയിൽ വരിക എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് കുറേ മെസ്സേജസ് വന്ന സംഭവമാണ്. അപ്പോൾ അതിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ielts ഇല്ലാതെ എങ്ങനെ ജർമ്മനിയിൽ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് യൂണിയസിസ്റ്റ് വഴിയാണ് എല്ലാവർക്കും കോളേജ് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയാം. ഈ യൂണിയസിസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ കോളേജസിൽ ഓരോ സംഭവങ്ങളുണ്ട്. ചില കോളേജ് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ആ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കോളേജിൽ കോഴ്സസ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവർ ഡിഫർ ചെയ്ത് തരും, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ielts ഇല്ലാത്ത കോളേജ് എങ്ങനെ അറിയുക എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ielts ഇസ് നോട്ട് മാൻഡേറ്ററി എന്ന് എഴുതിയിട്ടുണ്ടാവും കോളേജിൻ്റെ ഒരു വെബ്സൈറ്റിൽ. അതായത് കോളേജിന് നമ്മൾ റിക്വയർമെൻറ്റ്സ്, ഒരു ആപ്ലിക്കേഷൻ വെക്കുന്ന റിക്വയർമെൻറ്റ്സ് നോക്കുമ്പോൾ ആ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ എഴുതിയാക്കുന്നുണ്ടാവും, ആ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ ielts പകരം എന്താ വെക്കുക, ഒന്നില്ലെങ്കിൽ ലാംഗ്വേജ് അറിയുന്ന സർട്ടിഫിക്കറ്റ്, അതായത് ജർമ്മൻ ലാംഗ്വേജ് അറിയുന്നൊരു സർട്ടിഫിക്കറ്റ് വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് വേണ്ട മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഞാൻ ഇതിക്ക് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞൊരു ടോപ്പിക്കാണ്, അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെക്കുന്നത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വിത്തൌട്ട് ielts എന്നുള്ള സംഭവത്തിൽ വെക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതും എല്ലാവർക്കും അറിയേണ്ടതുമായ ഒരു സംഭവമാണ് ielts ഇല്ലാതെ എങ്ങനെ വരിക എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഷോർട്ടായിട്ട് ഒരു വീഡിയോയിൽ തന്നെ പറയാമെന്ന് വെച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ്, അപ്പോൾ ielts പകരം വെക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മൾ SOP മോട്ടിവേഷൻ ലെറ്റർ എഴുതുന്നതിൻ്റെ ഒപ്പം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെക്കുക. ഇത് ഇനി ഇത് എവിടെ നിന്നാണ് കിട്ടണമെന്നുള്ളത്, നമ്മൾ പഠിച്ച, അതായത് റീസെൻ്റ്ലി പഠിച്ച ബാച്ചിലർ പഠിച്ചത് കോളേജ് അതോ മാസ്റ്റർ പഠിച്ച കോളേജിലോ അവരോട് ചെന്നിട്ട് പറയുകയാണെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ, രണ്ട് റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. ഒന്ന് പ്രൊഫസറിൻ്റെയും ഒന്ന് അവിടെ നമ്മളെ പ്രിൻസിപ്പളിൻ്റെയും റെക്കമെൻഡേഷൻ, അവരുടെ ലെറ്റർ പേരിൽ എഴുതി ഒരു പേപ്പർ കാണിക്കണം. അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് നമ്മുടെ കോഴ്സസും നമ്മൾ പഠിച്ചിരുന്ന നമ്മൾ എഴുതിയ എക്സാംസും അത് ഇംഗ്ലീഷാണെന്നുള്ള സംഭവത്തിലാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇതാണ് നമ്മൾ വെക്കേണ്ട സംഭവം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മറ്റൊരു വൈബ്രൻ്റ് എപ്പിസോഡായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാൻ. ടിൽ ദെൻ, ബൈ.